सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा. ശ്രീമദ്ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശന യോഗം എന്ന 11-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അക്ഷരപുരുഷനായിരിക്കുന്ന, വേദിതവ്യമായിരിക്കുന്ന ആ ഭഗവാന്റെ യഥാർത്ഥമായ സ്വരൂപം തന്നെയാണ് ജീവസ്വരൂപേണ എല്ലാ ജീവരാശികളുടെയും അന്തര്യാമിയായി വർദ്ധിക്കുന്നത്. ആ ഒരു വിവേകോദിതമായ ഭാവമാണ് ജീവന് പ്രപഞ്ചത്തിൻ്റെതായ ഓരോ ദിശകളിലൂടെയും സഞ്ചരിക്കുന്നതായ സന്ദർഭത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടത് എന്ന് ഇവിടെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് വാസ്തവത്തിൽ ഒന്നും തന്നെ ഇല്ലാന്ന്. അപ്പം അങ്ങനെ സർവത്ര നിറഞ്ഞിരിക്കുന്ന ജീവിതം കൊണ്ടിട്ടും വിദ്യ കൊണ്ടിട്ടും വേല കൊണ്ടിട്ടും മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഭാവമെന്ന് പറയുന്നത് ഭഗവാന്റെ അസ്തിത്വമാണ്. ആ അസ്തിത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ലോകം തന്നെ വാസ്തവത്തിൽ വർത്തിക്കുന്നത്. അതുകൊണ്ട് ശാശ്വത ധർമ്മഗുപ്ത, വേദോക്തമായിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എങ്കിൽ ആ പഠനത്തിന് വിഷയമാക്കേണ്ടതും ആ ഭഗവാന്റെ സാന്നിധ്യത്തെ തന്നെ മനസ്സിലാക്കാനുള്ളതായ സംഗതി വിശേഷങ്ങളാണ്. സനാതനമായ ശാശ്വതമായിരിക്കുന്ന ആ ഭാവത്തെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ മനസ്സിലാക്കണു എന്ന വിശേഷബുദ്ധിയോടു കൂടിയിട്ട് ഭഗവാനെ ദർശിക്കുന്ന സന്ദർഭത്തിൽ അർജുനൻ ഉത്ബോധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. തുടർന്നും അർജുനന്റെ വാണികളെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം എന്നും കാണിക്കുന്നു. അനാദിമധ്യാന്തം, ആദിയും മധ്യവും അന്തവുമില്ലാത്തതും, അനന്തവീര്യം, അനന്തമായ വീര്യത്തോടു കൂടിയതും, അനന്തബാഹോദരവക്ത്രനേത്രം, അനന്തമായിരിക്കുന്ന കൈകളോടും ഉദരത്തോടും വക്രത്തോടും കൂടിയവനായിരിക്കുന്നവനും, ശശി സൂര്യനേത്രം, സൂര്യചന്ദ്രന്മാരാവുന്ന നേത്രങ്ങളോടു കൂടിയവനും, ദീപ്തഹുദാശവക്ത്രം, ജ്വലിക്കുന്നതായ അഗ്നിക്ക് തുല്യമായ മുഖത്തോടു കൂടിയവനും, സ്വതേജസ സ്വന്തം തേജസ് കൊണ്ടിട്ട് തപന്തം ജ്വലിക്കുന്ന ത്വാം അവിടുത്തെ, ഇദം വിശ്വം പശ്യാമി ഈ ലോകമായിട്ട് ഞാൻ കാണുന്നു. ഇപ്പൊ ലോകത്തിൽ കാണുന്ന വിശേഷമായിരിക്കുന്ന ഓരോ ഭാവങ്ങളും ദിവ്യമായിരിക്കുന്ന ഭഗവാന്റെ അംഗോപാംഗങ്ങൾ തന്നെയാണ് എന്നും, ആ അംഗോപാംഗങ്ങളെ ഓരോന്നും ദർശിക്കുന്നതായ സന്ദർഭത്തിൽ ആ വിഭൂതികളിലൂടെ വിശേഷമായിരിക്കുന്ന ഭാവനയെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിശ്വമായിരിക്കുന്നത് ഭഗവാന്റെ തന്നെ സാന്നിധ്യമാണ് എന്ന് ഞാൻ കാണുന്നു. അതാണ് വാസ്തവത്തിൽ നമുക്കും ദർശിക്കാനായിട്ടുള്ളത്. എന്തെല്ലാം വൈവിധ്യതയാണ് ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്! ആ വൈവിധ്യതയ്ക്കെല്ലാം ആരാണ് കാരണക്കാരനായിട്ടിരിക്കുന്നത്? അതിനധിഷ്ഠാനമായിരിക്കുന്ന ശക്തി എന്താണ്? ഏതെല്ലാം തരത്തിലുള്ളതായ വിദ്യയാണ് ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നത്? ഇതെല്ലാം ആ ഭഗവാനിലാണല്ലോ നിഭൃതമായിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആസ്തിക്യ ബുദ്ധിയുടെ വിശേഷ ഭാവനയെ നമുക്ക് ഉൾക്കൊള്ളാനും ആ ഭഗവത് അനുഗ്രഹത്തോട് ഇന്ദ്രിയ മനോബുദ്ധികളെ വേണ്ട തരത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് ആ വസ്തുബോധത്തിന് അധിഷ്ഠിതമായിരിക്കുന്ന തരത്തിൽ നമുക്കും ആ വിദ്യയെ വേണ്ട തരത്തിൽ വിനയത്തോടു കൂടിയിട്ട് ഉൾക്കൊള്ളാനും ആ ജനനന്മയ്ക്ക് വേണ്ടിയിട്ടും തൻ്റെ സമുദ്രതമായിരിക്കുന്ന ഭാവത്തിന് വേണ്ടിയിട്ടും അതിനെ വിനിയോഗിക്കാനും സാധിക്കും. ആ തരത്തിലാണ് അല്ലയോ ഭഗവാനെ അവിടത്തെ മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നു എന്ന് അർജുനൻ ഇവിടെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്നും ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹീം വ്യാപ്തം ത്വയേകേന ദിശ്ച സർവാഹം ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം
ലോകത്രയം പ്രൗവ്യധിതം മഹാത്മൻ എന്നും കാണിക്കുന്നു. ദ്യാവാ പൃഥിവിയോഹ ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ഇതം അന്തരം മധ്യം മുഴുവനും അല്ലെങ്കിൽ മധ്യഭാഗമായിട്ട് ഏകേന സ്വയാവ്യാപ്തം ഏകനായിരിക്കുന്ന അങ്ങയാൽ വ്യാപതമായിരിക്കുന്നു. സർവദിശാഹ ച എല്ലാ ദിശകളും വ്യാപത വ്യാപിക്കപ്പെട്ട മഹാത്മൻ മഹത്തായിരിക്കുന്ന ദേഹത്തോടുകൂടിയവനെ അദ്ഭുതം ആശ്ചര്യചകിതവും ഉഗ്രം ഭയങ്കരവുമായ തവൈതം രൂപം അങ്ങയുടെ ഈ രൂപത്തെ ദൃഷ്ട്വ കണ്ടിട്ട് ലോകത്രയം പ്രവ്യഥിതം ഏവ മൂന്ന് ലോകങ്ങളും വ്യാകുലപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നും അർജുനൻ സ്തുതിക്കുക. അപ്പൊ ഭൂമിക്കും അന്തരീക്ഷത്തിനും ഇടയ്ക്കുള്ളതായ ലോകം ഭഗവാനാൽ ആവൃതമായിരിക്കുന്നു. എല്ലാ ദിക്കുകളും അങ്ങയാൽ ആവൃതമായിരിക്കുന്നു. അങ്ങനെ സർവത്ര വ്യാപിച്ചിരിക്കുന്നതായ ഭഗവാനെ അവിടുത്തെ ആശ്ചര്യചകിതവും അതുപോലെ ഉഗ്രവുമായിരിക്കുന്ന രൂപത്തെ ദർശിക്കുന്നതായ സന്ദർഭത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതായ മൂന്ന് ലോകത്തിലുള്ളതായ ജീവരാശികളും വ്യഥിത ഹൃദയന്മാരായിട്ട് തീർന്നിരിക്കുന്നു. കാരണകാരണനായിരിക്കുന്ന ആ ഭഗവാന്റെ പാദമൂലങ്ങളെ ആശ്രയിക്കത്തക്ക തരത്തിലുള്ളതായ ചേതോ വികാരത്തോടുകൂടിയവരായിട്ട് തീരുന്നു ജീവികൾ എന്ന് കാണിക്കാം. അപ്പൊ അങ്ങനെ ആ കാരണകാരണനും ഉപമകാരണനുമായിരിക്കുന്ന ഭഗവാന്റെ പാദമൂലങ്ങളെ ആശ്രയിക്കുമ്പോഴല്ലേ സ്വസ്ഥചിത്തനായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. കാര്യകാരി വിചക്ഷണത്തോടുകൂടിയിട്ട് ലോകത്തിൽ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. ചെയ്യേണ്ടത് ചെയ്യാനും അരുതാത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും ആ ഒരു സന്ദർഭത്തിലല്ലേ നമുക്ക് വാസ്തവത്തിൽ കഴിവുണ്ടാവുന്നത്. അതിനു വേണ്ടിയിട്ടോ ആ വ്യഥിത ഹൃദയത്വം നമുക്കുണ്ടാവണം എന്ന് അതോടുകൂടിയിട്ട് അഹങ്കാരത്തെ നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സത്വം രജസ തമസ എന്ന് പറയുന്നതായ ഗുണസംബന്ധമായിട്ടാണല്ലോ ഓരോരുത്തരും ഈ ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തന മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സമയത്തും ആ പ്രഭുതയെ ആശ്രയിച്ചുകൊണ്ടാണ് തനിക്ക് ഇത്തരത്തിലുള്ളതായ ഒരു സന്ദർഭത്തെ നിർവഹിക്കാനുള്ളതായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന് വിചാരിക്കാനും ഭഗവദാകാര വൃത്തിയോടുകൂടിയിട്ട് ആശ്ചര്യമായിട്ടുള്ളതായ സംഗതികളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളുടെ പ്രവർത്തന മേഖല ഈശ്വര അഭിമുഖമാക്കി തീർക്കാനും അതോടുകൂടി കൃതാർത്ഥതയോടുകൂടിയിട്ട് ലോകത്തിൽ വ്യാപരിക്കാനും ഒരു വ്യക്തിത്വത്തിന് കഴിയുന്നത് എന്ന് ഇവിടം കൊണ്ടും അർജുനൻ വ്യക്തമാക്കുകയാണ്. തുടർന്ന് അമിഹി ത്വം സുരസംഘാ വിശന്തീം കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തീം സ്വസ്തിത്വത്വാ മഹർഷി സിദ്ധ സംഘാഹ സ്തുവന്തിത്വം സ്തുതിഭി പുഷ്കലാഭിഹി എന്നും കാണിക്കുന്നു. അമി സുരസംഘാഹ ഈ ദേവസമൂഹങ്ങൾ അങ്ങയെ പ്രാപിക്കുന്നു. അതുപോലെ തന്നെ ഭീതാഹ കേചിത് ഭീതന്മാരായിരിക്കുന്ന ആൾക്കാർ പ്രാഞ്ജലയ അഞ്ജലിബദ്ധന്മാരായിട്ട് അവിടുത്തെ സ്തുതിക്കുകയും അതുപോലെ തന്നെ കീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. മഹർഷി സിദ്ധസംഘാഹ മഹർഷികളും സിദ്ധന്മാരും അത്തരത്തിലുള്ളതായ സമൂഹങ്ങളുമെല്ലാം സ്വസ്തിവാചകങ്ങളെ കൊണ്ടിട്ട് അങ്ങയെ പുകഴ്ത്തുന്നു. അതുപോലെ തന്നെ വൈവിധ്യമാർന്നതായ സ്തുതികളെ കൊണ്ടിട്ടും അവരെല്ലാവരും വാസ്തവത്തിൽ അങ്ങയെ സ്തുതിക്കുക തന്നെയാണ് ചെയ്യുന്നതെന്ന്. ഋഷിസത്തമന്മാരായിരിക്കുന്നവരായാലും സിദ്ധന്മാരായിരിക്കുന്നവരായാലും ചാരണന്മാരായിരിക്കുന്നവരായാലും ദേവസമൂഹങ്ങളായാലും ഇതരന്മാരായിരിക്കുന്ന ആൾക്കാരായാലും എല്ലാവരും അവിടുത്തെ ദിവ്യമായിരിക്കുന്ന ലീലകൾക്കനുസരിച്ചിട്ട് ചേഷ്ടിക്കാൻ വന്നിട്ടുള്ളവരാണ് എന്ന് അവർ സ്വന്തമായിട്ട് മനസ്സിലാക്കുകയും ഞങ്ങളുടെ വ്യക്തിത്വവും ഞങ്ങളുടെ പ്രഭുതയും ഞങ്ങളുടേതായ സാമർഥ്യവും എല്ലാം ഭഗവാനിലാണ് അധിഷ്ഠിതമായിട്ടിരിക്കുന്നത് എന്ന് ബോധിച്ചുകൊണ്ട് അഞ്ജലിബദ്ധരായിട്ട് അവിടുത്തെ പാദമൂലങ്ങളെ ആശ്രയിക്കാനും സ്തുതിക്കാനും മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതിനുപരിയായിരിക്കുന്ന ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് അങ്ങയുടെ ആദേശം കൂടാതെ കണ്ടിട്ട് നിർവഹിക്കാനില്ല എന്നുള്ള തരത്തിൽ അവരെല്ലാവരും ഈ സന്ദർഭത്തിൽ ആശ്ചര്യത്തോടു കൂടിയിട്ട് അവിടുത്തെ സ്തുതിക്കുകയാണ് ഭഗവാനെ ചെയ്യുന്നത്. ആ ഒരു സന്ദർഭമാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നത് എന്ന് അർജുനൻ ഇവിടെ ആ ദിവ്യമായിരിക്കുന്ന വിശ്വരൂപത്തെ കണ്ടുകൊണ്ട്
പ്രവചിക്കുന്നതായ സന്ദർഭം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു ചേതോഭീരത്തോടു കൂടിയിട്ട് തീരുന്നതായ അർജുനൻ തനിക്ക് വാസ്തവത്തിൽ ഇവിടെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നും എല്ലാം ഭഗവാന്റെ ആദേശത്തിലാണ് ആ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് എന്നുള്ളതായ തിരിച്ചറിവോടു കൂടിയിട്ടാണ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസമാകാം. ഹരി ഓം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കാവുന്ന വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.